കരുത്തരായ യുവത്വത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് വൈൽഡ് മാർഷൽ ആർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏകദിന കിക്ക് ബോക്സിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ കേരള നേതൃത്വം വഹിച്ച ക്യാമ്പ് എടത്തുരുത്തി പുളിഞ്ചോട് കരാത്തെ കേന്ദ്രത്തിലാണ് നടന്നത്. കയ്പമംഗലം എസ് ഐ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സജീഷ് സത്യൻ അധ്യക്ഷനായി. എസ് ഐ ഗോകുൽ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി പി ഗോപകുമാർ, അസോസിയേഷൻ കോർഡിനേറ്റർ കെ എ കൊച്ചുമോൻ, അസോസിയേഷൻ മെഡിക്കൽ കൌൺസിലർ ദിവ്യ ലിനീഷ്, മദേഴ്സ് അംഗം ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു ക്ലാസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ തീർച്ചയായും മത്സരങ്ങൾ ജയിക്കണം. അത് നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ വളർച്ചയുടെയും ഇത് നമ്മൾ ഓരോ മത്സരങ്ങൾ ജയിക്കുന്നതോടുകൂടി തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ്, അത് അതിനേക്കാൾ കൂടുതൽ സെൽഫ് ഡിഫെൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഒരു ലൈഫിന് തന്നെ ഒരു ഡിസിപ്ലിൻ വരും. അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് വരും. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ധൈര്യം ഇവിടെ ഇരിക്കുന്ന 40 പേരിലും ഉണ്ടാവും. അതായത് പേടിച്ച് പിന്മാറുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരില്ലല്ലോ, എന്ത് വന്നു കഴിഞ്ഞാലും നേരിടുക എന്നുള്ള ഒരു ധൈര്യമല്ലേ, അതാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നാച്ചുറലി ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മടിയനായിട്ടുള്ള ഒരാൾക്കോ ഒരു അലസനായിട്ടുള്ള ആൾക്കോ ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു ഇതല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്ക് റെഗുലർ പ്രാക്ടീസ് വേണം, റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, നമ്മുടെ ഡയറ്റ് മാനേജ്മെന്റ് വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴേ നമ്മളൊരു സെൽഫ് ഡിഫെൻസ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു സ്പോർട്ട് നമ്മൾ പഠിക്കുകയുള്ളൂ. ഇപ്പോൾ കിക്ക് ബോക്സിംഗ് ആയാലും അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തോരും നാച്ചുറലി നമ്മുടെ ലൈഫിനൊരു സ്റ്റൈൽ വരും. കിക്ക് ബോക്സിംഗ് സംസ്ഥാന പ്രസിഡന്റ് സി പി ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് സന്തോഷ് വേദോട്ടിൽ, രജനി സന്തോഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 40 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നമുക്കിപ്പോ അക്കാദമിക്കലി നമുക്ക് ഒരു ബെനിഫിറ്റ് കൂടി വരുന്നത് സ്പോർട്സ് കൗൺസിലിൽ അംഗീകാരം നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. പക്ഷേ സ്കൂൾ ഗെയിംസിന്റെയും അസോസിയേഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും അംഗീകാരം നമുക്കുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അഡ്മിഷൻ പോകുന്ന സമയത്ത് നമുക്ക് സ്പോർട്സ് കോട്ട ആയിട്ട് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റും നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇതിനെക്കൊണ്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് അക്കാഡമിക്കിലുള്ള ഒരു ബെനിഫിറ്റ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി നന്നായിട്ട് ട്രെയിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് നന്നായി പെർഫോം ചെയ്യുക. ഒരു 400 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പാണ്. നമ്മളിപ്പോൾ ഈ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നമ്മളാ ടീം പോയിട്ടുണ്ടായിരുന്നു. കേരള ടീം കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ പോയി വന്നതാണ്.